ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഓണാഘോഷങ്ങളോട് നമ്മുടെ അനുബന്ധിച്ച് നടത്തിയ ഒരു ചെറിയ മത്സരം അല്ലേ, അതിൽ ഒരുപാട് കൂട്ടുകാർ പങ്കെടുത്തു. നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്. ആക്ച്വലി മഴവിൽ മീഡിയ മോണിറ്റൈസ്ഡ് ആയിട്ട് ഒരു മാസം ആവുന്നേ ഉള്ളൂ. കാരണം ഇതിനു മുമ്പ് ബിഗ് ബോസിൻ്റെ വാർത്തകൾ ഇട്ടിട്ട് മോണിറ്റൈസേഷൻ പോയിരുന്നു. അപ്പോൾ വീണ്ടും മോണിറ്റൈസ്ഡ് ആയതിന് ശേഷം നമ്മളൊരു മാസം പൂർത്തീകരിച്ചിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ഓണത്തോടനുബന്ധിച്ച് നമ്മുടെ കൂട്ടുകാർക്ക് ചെറിയൊരു സമ്മാനം, കാരണം നമുക്ക് ഇതുവരെ മോണിറ്റൈസേഷൻ്റെ ഒരു $100 ആയിട്ട് നമുക്ക് ഇതുവരെ കിട്ടാൻ തുടങ്ങിയിട്ടില്ല. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് കിട്ടും. അത് കിട്ടട്ടെ, അത് കിട്ടും. അത് പിന്നെയുള്ള കാര്യമാണല്ലോ. നമ്മുടെ ഇപ്പോൾ ഈ ഓണാഘോഷങ്ങൾ വന്നപ്പോൾ ഒരു ചെറിയ മഴവിൽ മീഡിയ ഒരുപാട് പേര് വന്ന് നമ്മുടെ വീഡിയോസ് ഇടുന്ന കാണുന്നുണ്ട്, നിങ്ങൾ കമൻറ്റുകൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ തീർച്ചയായിട്ടും ഒരു സന്തോഷം തോന്നി. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചെറിയൊരു ഓണാഘോഷങ്ങളോടനുബന്ധിച്ചുള്ള ചെറിയൊരു മത്സരം നടത്തിയത്. അതിപ്പോൾ നമുക്ക് വലിയ സമ്മാനങ്ങളൊന്നും തരാനായിട്ട് കഴിയത്തില്ല. എന്നിരുന്നാലും ഒരു സന്തോഷത്തിന് ഉള്ള ഒരു സമ്മാനമാണ് ഇത്തവണ നമ്മുടെ മത്സരാർത്ഥികൾക്ക് ലഭിക്കുക. പക്ഷേ കൂടുതൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വന്ന്, വ്യൂസ് വന്ന്, നമുക്ക് നല്ലൊരു മോണിറ്റൈസേഷൻ്റെ ഭാഗമായിട്ടുള്ള വരുമാനം കിട്ടാൻ തുടങ്ങിയാൽ തീർച്ചയായിട്ടും അടിപൊളി സമ്മാനങ്ങളുമായിട്ട് നമ്മൾ ഇനിയും വരും. എല്ലാ മാസവും നമ്മുടെ ഈ പരിപാടി ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ ചെറിയ രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, പക്ഷേ മോണിറ്റൈസേഷനായി അതിൻ്റെ വരുമാനം കിട്ടുന്നതിനനുസരിച്ച് നമ്മുടെ കാര്യങ്ങളും കുറച്ചും കൂടെ വലുതായ രീതിയിലേക്ക് മുന്നോട്ട് പോകും. അപ്പോൾ അതുവരെ ചെറിയ രീതിയിലായിരിക്കും നമ്മുടെ മത്സരങ്ങളും മത്സരങ്ങളിലെ സമ്മാനങ്ങളും ഒക്കെ നടക്കുക. അപ്പോൾ ഞാൻ ആദ്യം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ലൈവായിട്ട് വരാനുള്ള പ്ലാനിലായിരുന്നു. അതിൻ്റേതായ കുറച്ച് കാര്യം കൊണ്ടാണ് ഇച്ചിരി വൈകിപ്പോയത്. പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും വന്നുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല പെട്ടെന്ന്. അപ്പോൾ ആദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, പിന്നെ വേറൊരു മിസ്റ്റേക്കും കൂടി ഇത്തവണ പറ്റിയായിരുന്നു. മിസ്റ്റേക്ക് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കമ്മ്യൂണിറ്റി ഒരു പോസ്റ്റായിട്ടാണ് ഇട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ കമൻറ്റ് പിക്കർ യൂസ് ചെയ്തിട്ട്, റാൻഡം കമൻറ്റ് പിക്കർ യൂസ് ചെയ്തിട്ട് ഒരു വിന്നറിനെ ചൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു. യൂട്യൂബ് വീഡിയോസിന് മാത്രമേ അത് പറ്റുന്നുള്ളൂ. അതിന് നമ്മുടെ നെക്സ്റ്റ് മത്സരം യൂട്യൂബ് വീഡിയോ ആയിട്ടായിരിക്കും ഇടുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരുടെയും പേരുകൾ എഴുതി ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്യണം, ഒന്ന് ഫോൾഡ് ചെയ്യണം. എന്നിട്ട് ലൈവിൽ വന്നിട്ടായിരിക്കും നമ്മുടെ വിന്നറിനെ തിരഞ്ഞെടുക്കുക. അതായത് കുറച്ച് കഷ്ടപ്പാടായിപ്പോയി, എന്നാലും നിങ്ങളോട് പറഞ്ഞ സ്ഥിതിക്ക് ഇങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് കുറച്ച് കഷ്ടപ്പെട്ടായാലും നമ്മുടെ നറുക്കെടുപ്പ് നടത്താമെന്ന് വിചാരിച്ചിരിക്കുന്നത്. എന്നാലും ഇത്രയും പേര് പങ്കെടുത്തതിൽ ഒരുപാട് സന്തോഷം. കാരണം 10 പേരെ ആദ്യം പങ്കെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച ഈസി ആണല്ലോ, 10 പേരെ പേര് എഴുതിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ബാക്കി ഒത്തിരി പേര് പിന്നത്തെ പോസ്റ്റിൽ മത്സരത്തിൽ പങ്കെടുത്തത്. അതുകൊണ്ട് തന്നെ സന്തോഷം. നെക്സ്റ്റ് ടൈം നമ്മൾ വീഡിയോ ഇട്ട് ചെയ്യുമ്പം നമുക്ക് ഈസി ആയിട്ട് വിന്നേഴ്സിനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ നാട്ടിൽ 25 crore ബമ്പർ ലോട്ടറി ഒക്കെ അടിച്ചിട്ടിരിക്കുകയല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ലോട്ടറി എടുത്തിട്ടുണ്ടാവും, ചിലപ്പം കിട്ടിയിട്ടുണ്ടാവില്ല. വിഷമിക്കണ്ട, നമ്മുടെ മഴവിൽ മീഡിയ ഇനി മുതൽ എല്ലാ മാസവും ഇങ്ങനത്തെ ഇത് നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മുടെ ചാനലിന് മാക്സിമം വ്യൂസൊക്കെ ഉണ്ടെങ്കിൽ. കാരണം എല്ലാം എപ്പോഴും നമുക്ക് നടത്താൻ പറ്റില്ലല്ലോ. പക്ഷേ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്കും കൂടെ അർഹതപ്പെട്ടതാണ്. അതുകൊണ്ട് അത് നിങ്ങളുടെ കയ്യിൽ തന്നെ എത്തും. മാക്സിമം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കുറച്ച് സമയമെടുക്കും. ഞാൻ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഈ വീഡിയോ ഞാൻ നിങ്ങൾ കാണണം എന്നില്ല. പിന്നെ ഞാൻ എങ്ങനെയാണിത് ചെയ്തത് നിങ്ങൾക്കൊരു ചിന്ത ഉണ്ടാവില്ല. എങ്ങനെയായിരിക്കും വിജയിനെ കണ്ടുപിടിച്ചതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ. അപ്പം അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും ലെങ്തി ആയിട്ടുള്ള വീഡിയോ ഇതിലിടുന്നത്. പ്രത്യേകിച്ച് എഡിറ്റിംഗ് ഒന്നും ചെയ്യാതെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്.
ഏകദേശം 93 പേരാണ് ഇത്തവണ മത്സരിച്ചത്. അപ്പം ഇങ്ങനെ നമ്മൾ 93 ഉണ്ടാക്കി ഫോൾഡ് ചെയ്തിടണം. ഇച്ചിരി പണിയാണ്, എന്നാലും നമ്മൾ ചെയ്തിരിക്കും. നമ്മൾ പറഞ്ഞത് വാക്ക് നമ്മൾ പാലിച്ചിരിക്കും. അതായത് ഇതിൽ വിന്നറായ ആൾക്കാർ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡീസ് അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിലെ നമ്മുടെ മഴവിൽ മീഡിയയുടെ പേജിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ടാവും. അവിടെയാണ് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യേണ്ടത്. കോണ്ടാക്റ്റ് ചെയ്യുന്നവരെ ശ്രദ്ധിക്കുക, കൃത്യമായിട്ടൊരു അഡ്രസ്സ് നിങ്ങൾ ഇടണം. കാരണം ഈ ആമസോൺ പോലെയുള്ള കാര്യങ്ങൾ, നിങ്ങൾ സാധനങ്ങൾ മേടിക്കുമ്പോൾ നിങ്ങൾ എന്ത് അഡ്രസ്സാണോ കൊടുക്കുന്നത്, ഇൻക്ലൂഡിങ് നിങ്ങളുടെ ഫോൺ നമ്പർ, നിങ്ങൾക്ക് കൃത്യമായിട്ട് വിശ്വസിക്കുന്ന നിങ്ങളുടെ ഫോൺ നമ്പറോ കാര്യങ്ങളോ അഡ്രസ്സോ ഒന്നും തന്നെ വേറെ ആരുടെ കയ്യിലും പോവില്ല. വളരെ കോൺഫിഡൻഷ്യലായിട്ട് നമ്മളത് ഡീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വിജയായവർ നിങ്ങളുടെ അഡ്രസ്സ് കൃത്യമായിട്ട് പിൻകോഡും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ട്, ഫോൺ നമ്പർ ഇൻക്ലൂഡഡ് ആയിട്ട്. ഇനി എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള ലാൻഡ് മാർക്സ് ഉണ്ടെങ്കിൽ അതും കൂടെ പറഞ്ഞിട്ട് ദയവ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിലോ ഇൻസ്റ്റാഗ്രാമിൻ്റെ മഴവിൽ പേജിലോ, അതല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ, ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തവർ ഫേസ്ബുക്കിൽ നമ്മുടെ മഴവിൽ മീഡിയ പേജ്, അവിടെയാണ് നമുക്ക് മെസ്സേജ് അയക്കേണ്ടത് നിങ്ങളുടെ അഡ്രസ്സ്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മുടെ ചാനൽ എല്ലാവർക്കുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഫ്രണ്ട്സിനും എല്ലാവർക്കും നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് മത്സരത്തിൽ ഈ ഒരു 93 എന്നുള്ളത് 1000 മേലെ ആൾക്കാരെങ്കിലും നമ്മുടെ മത്സരത്തിൽ പങ്കെടുക്കണം. അതിനനുസരിച്ച് നമ്മുടെ ഗിഫ്റ്റും ഒക്കെ വലുതായിക്കൊണ്ടേയിരിക്കും. ഇത്തവണത്തെ ഗിഫ്റ്റ് ചെറുതാണെന്ന് വെച്ച് വിഷമിക്കേണ്ട. നിങ്ങൾ മാക്സിമം നമ്മുടെ ചാനലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗിഫ്റ്റും വലുതായിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ ഗിഫ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഇടുന്നത് നമ്മൾ സെൻഡ് ചെയ്തതിന് ശേഷം ഒരു വീഡിയോ ആയിട്ട് ഗിഫ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ എന്താണ് ഗിഫ്റ്റ് എന്ന് പറയുന്നില്ല, സർപ്രൈസാണ്. ഗിഫ്റ്റ് നമ്മൾ സെൻഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് അവർക്ക് ലഭിച്ച ഗിഫ്റ്റെന്ന് പറഞ്ഞൊരു വീഡിയോ ഇടുന്നതായിരിക്കും. ഇത് കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ചെറിയ വീഡിയോ എടുത്ത് ഞങ്ങൾക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ അത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇതൊരു ഫണ്ണാണ്, ഒരു ജസ്റ്റ് ഒരു എന്താ പറയുക, ഓണത്തിൻ്റെ ഒരു ഫണ്ണ് കാരണമാണ് നമ്മളിപ്പോൾ ഇതിങ്ങനെയൊരു മത്സരം നടത്തണമെന്ന് വിചാരിച്ചത്. ഒരുപാട് പേര് നിങ്ങളുടെ ഓണവിശേഷങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷെയർ ചെയ്തതെല്ലാമായിട്ട് വീണ്ടും ഒരു വീഡിയോയിലേക്ക് വരുന്നുണ്ട്. കാരണം പലരും വളരെ ടച്ചിങ് ആയിട്ടുള്ളതും അതുപോലെ രസകരമായിട്ടുള്ളതുമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് അവരുടെ ഓണ ഇഷ്ടങ്ങളെക്കുറിച്ച് പറഞ്ഞത്. എല്ലാവരും ലോകത്തുള്ള ഏത് രാജ്യമായിക്കോട്ടെ, ഇലയിൽ ഓണം ഉണ്ണാൻ ആഗ്രഹിക്കാത്ത ഒരു മലയാളി ഉണ്ടാവില്ല. അതൊരു സ്പെഷ്യൽ ഫീല് തന്നെയാണ്. അത് എത്ര ഏത് രീതിയിൽ ജീവിക്കുന്നവരായാലും, പാവപ്പെട്ടവരെന്നില്ല, പണക്കാരെന്നില്ല, അങ്ങനെയുള്ള ആരുമില്ല, ചെറിയ ആൾക്കാരെന്നില്ല, വലിയ ആൾക്കാരെന്നില്ല, എല്ലാവരും സന്തോഷത്തോടു കൂടി
എൻജോയ് ചെയ്യുന്ന ആഘോഷിക്കുന്ന നന്നായിട്ട് ആഹാരമൊക്കെ വെച്ച് കഴിക്കുന്ന ഒരുപക്ഷെ പലരും പ്രത്യേകിച്ചും വിദേശികളൊക്കെ ഈ പ്രവാസികൾ എന്ന് പറയുന്നവർ ആ ഒരു ദിവസമായിരിക്കും അത്രയും കൂടുതൽ ആഹാരമൊക്കെ ഫുഡ് പ്രത്യേകിച്ചും കറികളൊക്കെ കൂട്ടി കഴിക്കുന്നത് മിക്കടത്തും ഒന്നോ രണ്ടോ കറികളൊക്കെ ഉണ്ടാവുള്ളൂ കാരണം ജോലിയുടെ അതിൻ്റെ തിരക്കിലും പിന്നെ നമ്മുടെ പല ഫുഡ് ഐറ്റംസൊക്കെ ഇവിടെ ഭയങ്കര പല മറ്റു രാജ്യങ്ങളിൽ എക്സ്പെൻസീവ് ആയതുകൊണ്ടും നമ്മൾ പലതും ഒഴിവാക്കും പക്ഷെ ഓണത്തിന് നമ്മളൊന്നും നോക്കില്ല എല്ലാം മേടിച്ച് നമ്മളെല്ലാം എന്തായാലും ഞാൻ ഇതിൻ്റെ ഇത് മാത്രമേ വീഡിയോ ആയിട്ട് ഇങ്ങനെ എടുക്കുന്നുള്ളൂ കാരണം എല്ലാം കൂടെ ലൈവിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പക്ഷെ നറുക്കെടുപ്പ് നമ്മൾ ലൈവിലായിട്ട് തന്നെയാണ് ചെയ്യുന്നത് കാരണം അതല്ലേ കുറച്ചുകൂടെ നല്ലത് അല്ലേ ലൈവിൽ വന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കുറച്ചും കൂടെ എന്താ പറയുക അത് ഇതൊന്നും നമ്മൾ എന്താ പറയുക ആരെയും നമ്മൾക്ക് അറിയുന്നവരില്ല ഇതിൽ നിങ്ങളെല്ലാം ഇങ്ങനെ വന്ന് കണ്ട് പരിചയപ്പെട്ട ആളുകൾ മാത്രമാണ് അപ്പം നിങ്ങൾക്ക് ആരിലേക്ക് ആർക്ക് സമ്മാനം കിട്ടിയാലും സന്തോഷം തന്നെ കാരണം നമ്മുടെ മഴവിൽ മീഡിയ കാണുന്നവരാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സന്തോഷം ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത്തവണത്തെ നമ്മുടെ ഈ ഓണം പലപ്പോഴും ഞാൻ ഈ ഓണസമ്മാനത്തിൻ്റെയൊക്കെ നടത്താൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഓണം ക്രിസ്മസ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ പക്ഷേ നമ്മുടെ ചാനൽ കാണാൻ പ്രത്യേകിച്ച് അങ്ങനെ വലിയ ആൾക്കാരൊന്നും കുറച്ച് ആൾക്കാർ പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടാൽ പോലും അതിൽ റെസ്പോണ്ട് ചെയ്യുന്നവർ വളരെ കുറവായിരുന്നു ഇപ്പം തന്നെ ആദ്യം വളരെ കുറവായിരുന്നു ഇതിൻ്റെ റെസ്പോൺസ് പക്ഷേ പിന്നീടാണ് എല്ലാവരും കുറച്ചും കൂടെ ഉഷാറായിട്ട് വന്നതും അപ്പം നമ്മൾ ജസ്റ്റ് ഞങ്ങൾ റോൾ ചെയ്യുക ഇടുക ആരാണ് ആ ഭാഗ്യവാനായിട്ട് വരിക എന്ന് നമുക്ക് ഭാഗ്യവതി അല്ലേ ആരാണ് ആ ലക്കി പേഴ്സൺ എന്ന് നമുക്ക് നോക്കാം അപ്പം നെക്സ്റ്റിലും എല്ലാവരും പങ്കെടുക്കണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്ത് മാത്രമേ നമുക്ക് വീണ്ടും വീണ്ടും നടത്താനുള്ള ഒരു ഒരിത് തോന്നുള്ളൂ അല്ലേ അപ്പോൾ നിങ്ങളിത് വീഡിയോ പിന്നെ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ മതി ഞാൻ പിന്നെ ജസ്റ്റ് എങ്ങനെയാണ് ചെയ്തത് എന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ച മാത്രം ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങളിത് കാണുന്നില്ല കാരണം ഇത് ഞാൻ ഓൾറെഡി എഡിറ്റിങ്ങും ഇല്ലാതെ ഇടും അപ്പോൾ പിന്നെ ഒരുപാട് ലെങ്തി ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് കാണുന്നില്ല പിന്നെ കുറേ പേര് നമ്മളോട് വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ആരായിരുന്നു മത്സരത്തിലെ വിജയി വിജയി എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളൊക്കെ ക്യൂരിയോസിറ്റിയോടെ കാത്തിരിക്കുന്നതും കൂടി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഇത് ചെയ്യണമല്ലോ പെട്ടെന്ന് തന്നെ ചെയ്യണമല്ലോ നമ്മുടെ തിരക്കാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യാതിരുന്നാൽ ശരിയാവില്ലല്ലോ ഇപ്പം ലൈവ് കറക്റ്റ് എനിക്ക് കൃത്യമായിട്ടൊരു സമയം പറയാൻ പറ്റാതെ ഇത് എപ്പോൾ ചെയ്തു തരുന്നോ അപ്പോഴാണ് ലൈവിൻ്റെ ഒരു ഇൻഫർമേഷൻ എനിക്ക് ഇടാൻ പറ്റുള്ളൂ കറക്റ്റ് ഒരു സമയം പറഞ്ഞ് ഇത് മുഴുവൻ ഞാൻ ചെയ്തു കഴിഞ്ഞില്ലെങ്കിൽ
പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ദയവ് ചെയ്ത് ഇത് കണ്ടാൽ ഉടനെ തന്നെ 24 hours നിങ്ങൾ ഇത് പിന്നെ നമ്മളെ കോണ്ടാക്ട് ചെയ്യണം. കാരണം പിന്നെ കുറച്ച് കുറേ ദിവസം കഴിഞ്ഞിട്ട് വരരുത്. 24 hours കോണ്ടാക്ട് ചെയ്താൽ മാത്രമേ നമ്മൾ സമ്മാനം അയക്കത്തുള്ളൂ. അപ്പോൾ അത് നമ്മുടെ ഇത് എപ്പോഴും എന്തെങ്കിലും ഒരു ന്യൂ വീഡിയോ വന്നാൽ ഒന്ന് ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതൊരു ശരിക്കും പണിയായിപ്പോയി. കാരണം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന നമ്മുടെ റാൻഡം കമൻറ്റ് പിക്കർ യൂസ് ചെയ്തിട്ട് ചെയ്യാമെന്നായിരുന്നു. പക്ഷേ നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടത് കൊണ്ട് ഇതിങ്ങനെ ചെയ്യാനായിട്ട് പറ്റിയില്ല. അതെനിക്ക് അറിയില്ലായിരുന്നു. കാരണം നമ്മളിതുവരെ അങ്ങനെ നടത്തിയതിലും റാൻഡം കമൻറ്റ് പിക്കർ അത് യൂട്യൂബ് വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്തിരുന്നത്. ഞാനിതുവരെ കമൻറ്റിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അങ്ങനെ ഒരെണ്ണം ഇട്ടിരുന്നില്ല. അതുകൊണ്ട് അത്രയും എന്താ പറയുക ശ്രദ്ധിച്ചില്ല. പക്ഷേ ഒരു രസമാണ് അല്ലേ ഇങ്ങനെ ഇട്ടിട്ട്. അതിലിപ്പോൾ നമ്മുടെ ഒരു പേര് വരിക എന്ന് വെച്ച് കഴിഞ്ഞാലും അതിപ്പോൾ എത്ര വലിയ ചെറിയ ഒരു സമ്മാനമാണ് കിട്ടുന്നതെങ്കിൽ കൂടി ഒരു സന്തോഷമാണ് അല്ലേ. ഇത്രയും പേര് ഒരു 100 നമ്മുടെ പേര് വന്നല്ലോ എന്നുള്ളൊരു സന്തോഷം. പക്ഷെ നല്ല പണിയാണ്, അത്ര ഈസി അല്ല. ഇങ്ങനെ എന്താ പറയുക, ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റ് നോക്കി നിങ്ങളുടെ പേരുകൾ ഞാൻ വേർഡിൽ ടൈപ്പ് ചെയ്തു. വേർഡിൽ ടൈപ്പ് ചെയ്തിട്ട് ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടാണ് ഞാൻ ഈ ലോട്ട് ഉണ്ടാക്കിയിരിക്കണേ. അപ്പം നമ്മുടെ അടുത്ത സമ്മാനം കിടിലൻ സമ്മാനമായിരിക്കും. അതിപ്പോൾ ഫസ്റ്റ് ആയപ്പോൾ അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട് സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മഴവിൽ മീഡിയയുടെ ഫേസ്ബുക്ക് പേജ് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. നമ്മൾ യൂട്യൂബിൽ ഇടുന്ന വീഡിയോസ് നമ്മുടെ ഫേസ്ബുക്ക് പേജിലും ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഫേസ്ബുക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ വീഡിയോസ് കാണാൻ യൂട്യൂബ് വരെ പോകേണ്ട ആവശ്യമില്ല, ഫേസ്ബുക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഫേസ്ബുക്ക് ഉള്ളവർ ദയവായിട്ട് നമ്മുടെ മഴവിൽ മീഡിയ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അല്ല എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ എൻ്റെ അതായത് നമ്മുടെ മഴവിൽ മീഡിയയുടെ പേജിൻ്റെ ലിങ്ക് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. പക്ഷേ ഒരുപാട് പേര് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അവിടെ കമൻ്റ് ഇട്ട് ചോദിച്ചിരുന്നു. അത് കണ്ടപ്പം ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ നിങ്ങൾ പക്ഷെ പലരുടെ പേരുകളും എന്താ പറയുക ശരിക്കുള്ള പേരുകളായിട്ട് തോന്നുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്യാന്ന് എനിക്കറിയില്ല. പലരും രസകരമായ ചില പേരുകളും ഐഡീസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവരെങ്ങനെയാണ്, എന്തായാലും നിങ്ങൾ എന്തെങ്കിലും ജസ്റ്റ് നിങ്ങളുടെ പേരാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ആണ് ഇതൊന്ന് നിങ്ങളുടെ ഒന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി സമ്മാനം മേടിക്കുക. സോ ഇത്തവണത്തെ സമ്മാനത്തിന് നിങ്ങളിനി വീഡിയോ കണ്ട് ഇനി സമയം കളഞ്ഞിണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോസ്റ്റ് ആയിട്ടിട്ടത്. പക്ഷേ അത് അതാണ് ഈ പണി പറ്റിയത്. അല്ലെ നമുക്ക്
റാൻഡം കമൻറ്റ് പിക്കർ ഈസി ആയിട്ട് അവിടെ യൂസ് ചെയ്യാൻ പറ്റുക. വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഒരു ഓട്ടോമാറ്റിക്കായിട്ട് അവർ തന്നെ ഒരു വെബ്സൈറ്റ് തന്നെ ഒരു കമൻറ്റ് പിക്ക് ചെയ്ത് നമുക്ക് തരും. അത് നമുക്ക് ഈസിയാണ്. നമ്മളിത്തവണ മൂന്ന് സമ്മാനങ്ങളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒന്നാം സമ്മാനം, രണ്ടാം സമ്മാനം ആൻഡ് മൂന്നാം സമ്മാനം. മൂന്ന് സമ്മാനങ്ങളാണ്. അപ്പോൾ ഈ മൂന്ന് സമ്മാനങ്ങൾ എന്താണെന്ന് സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. അത് ഓൾറെഡി ഇവർക്ക് സെൻഡ് ചെയ്യുന്ന സമയത്ത് ഞാനതിൻ്റെ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ കുറച്ച് സർപ്രൈസ് ആയിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ലോട്ട്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ലൈവിൽ വന്നിട്ട് ഒന്ന് എടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ എല്ലാവരുടെ ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട്. ഏകദേശം 93 പേരാണ്. അപ്പോൾ ഇവരുടെയാണ് ഇപ്പോൾ ലോട്ടിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഇത് കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുക, അടിപൊളി സമ്മാനങ്ങൾ മേടിക്കുക. അപ്പോൾ ഇനിയിപ്പോൾ ലൈവിലേക്ക് വരാം കേട്ടോ.